ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ കാണുന്ന പത്തുമണി ചെടിയിൽ പെടുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് പോർച്ചുലാക്ക സിൻഡറല്ല. ഈ പ്ലാന്റ് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണിത്. വളരെ എളുപ്പമാണ് നമുക്ക് ഇതിനെ നട്ടു വളർത്താനായിട്ട്. ഞാൻ ദാ ഇത്ര ഈ കാണുന്ന ഒരു കട്ടിങ്സാണ് കൊണ്ട് നട്ടത്. ഇപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു മൂന്ന് നാല് ബ്രാഞ്ചസ് പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്തു. നമ്മൾ ഈ പ്ലാന്റിന് വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്ലാന്റൊക്കെ ഒരു സക്കുലൻ്റ് വർഗത്തിൽപ്പെടുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് ഈ പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് ഈ പ്ലാന്റിനെ നിങ്ങൾ ഓവറായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാന്റ് നടേണ്ടത്. ഈ പ്ലാന്റ് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ധാരാളം പൂ പൂക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. സമ്മർ സീസണിൽ നല്ല രീതിയിൽ തന്നെ പൂക്കുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് കൊണ്ട് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നത് മണ്ണും മണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിൽ വേണം ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾ നടാനായിട്ട്. വളരെ ലൂസായിട്ടുള്ള മണ്ണിലാണെങ്കിൽ ഇതിൻ്റെ വേര് നല്ല രീതിയിൽ തന്നെ ഓടിപ്പിടിക്കുകയും നല്ല രീതിയിൽ തന്നെ പൂക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൈവവളം മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ മഴക്കാലത്ത് പ്രത്യേകം ഈ പ്ലാന്റിനെ ശ്രദ്ധിക്കണം. ഓവറായിട്ട് മഴ കൊള്ളുന്ന ഭാഗത്തു നിന്നൊക്കെ എടുത്തു മാറ്റി ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. സൂര്യപ്രകാശം കുറഞ്ഞ ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ ചെടിയിൽ പൂക്കൾ വരുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മഴക്കാലത്തും ഈ പ്ലാന്റിൽ പൂക്കൾ വരുന്നത് വളരെ കുറവായിരിക്കും. ഈ പ്ലാന്റിന് എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ ഈ പ്ലാന്റിനെ വെക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളരുകയും പൂക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.